അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെടുത്തേക്കണേ. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്ക്വിഡ് ഗെയിം എന്നുള്ള വെബ് സീരീസ് കണ്ടവരാണെങ്കിൽ അറിയാം, ആ ഒരു പഞ്ചസാര കാൻഡി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് നോക്കാൻ പോണത്. അവർ രണ്ടുപേരുടെ ബാക്കിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ പരിപാടികളൊക്കെ അവർക്ക് ആ ഒരു പഞ്ചസാര അപ്പം കൊടുത്തതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അവർക്ക് എല്ലാ സംഭവവും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിഷ്വൽസൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ക്യാമറ കൊണ്ടുപോയിട്ട് തന്നെ സെറ്റ് ആക്കാം. അപ്പോൾ എൻ്റെ ബ്രദർ ജസ്റ്റോനാണ് ഹാർട്ട് ഷേപ്പ് കിട്ടിയേക്കുന്നത്, നമ്മുടെ ജോയലിന് കിട്ടിയേക്കുന്നത് റൗണ്ട് ഷേപ്പാണ്. രണ്ടുപേരും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എങ്ങനെയാണ് ഈ ഒരു ഗെയിം ഒരു കളിക്കാൻ പോകണം, എങ്ങനെയാണ് കളിക്കുന്നത്. ഇവിടെ ഒരാൾ ഒരു ഓൾറെഡി ഒരു സംഭവം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുത്തതല്ല, നമ്മുടെ ഈ ഒരു സാധനം പെട്ടെന്ന് തന്നെ മെൽട്ട് ആവുന്ന കാരണം പൊട്ടുണ്ട്. അപ്പോൾ ഈ ഇതുപോലൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരു പീസ്, വലിയൊരു പീസ് തന്നെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ആദ്യത്തെ പരിപാടി, ആ ഒരു സൂചി വെച്ച് ചെയ്യണ പരിപാടി തുടങ്ങിയേക്കണത് തന്നെ. ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് ഇങ്ങനെ മനസ്സിൽ കുറേ പ്ലാനുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൂചി എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് രണ്ടുപേർക്കും ഓരോ കാർഡുകൾ കൊടുക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. ആ സൂചി ഇരിക്കണതിൻ്റെ സ്ഥലം കാണിക്കുന്ന ഒരു മാപ്പ് പോലത്തെ ചെറിയ കാർഡുകൾ കൊടുത്തിട്ട് അവരത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യണ പോലെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ആ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നല്ല മഴക്കാറായിരുന്നു, ഇപ്പോൾ മഴ പെയ്യുന്നുള്ള പോലെയാണ് നിന്നായിരുന്നത്. പിന്നെ നമുക്കും റിസ്ക് എടുക്കാൻ പറ്റില്ല, നമ്മൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മഴ പെയ്തിട്ട് നമ്മുടെ ഉള്ളവർക്കും കൂടി കൊളാവുന്നുള്ള ഒരു ടെൻഷൻ കാരണം നമ്മൾ അത് ചെയ്തില്ലത്. ഇവിടെ ഒരാളിങ്ങനെ ആ ഹാർട്ട് ഷേപ്പ് വരഞ്ഞു വരഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ ജോയിലിവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വിന്നറായിട്ടുണ്ട്. ബേസിക്കലി ആ ഷേപ്പ് കുറച്ച് സിമ്പിളായിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ അത് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബ്രദറും ആ ഹാർട്ട് ഷേപ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ ടൈമിൽ തന്നെയാണ് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വിന്നറായേക്കണേ. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ ഒരു വിന്നർ എന്നുള്ള കൺസെപ്റ്റിലൊന്നല്ല, ഒരു ഫൺ എന്നുള്ള പോലെയാണ് നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ ചെയ്ത് നോക്കിയത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഈ ഒരു ക്യാൻഡി കഴിച്ച് നോക്കിയപ്പോൾ ഈ ഒരു ക്യാൻഡിക്ക് ഒരു ഏകദേശം കോട്ടൺ ക്യാൻഡി, നമ്മുടെ പഞ്ഞിമിഠായിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഗെയിം കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എഫക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു. സംഭവം ഇതേ, ഈ സൂചിയുടെ ആവശ്യമൊന്നും ഇല്ല, ഈ ഇത് തന്നെ പൊട്ടിക്കുന്നത് തന്നെ പൊട്ടിപ്പോരുണ്ട്. ആ അത് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പം, നമ്മൾ ആ അച്ചു വെച്ചിട്ട് നന്നായി രണ്ട് മൂന്ന് വട്ടമൊക്കെ പ്രസ് ചെയ്തപ്പോഴാണ് ഇതുപോലെ പെട്ടെന്ന് തൊടുമ്പോഴേക്കും പൊട്ടണ ഒരവസ്ഥയില്. പിന്നെ അത് മാത്രമല്ല, മെൽട്ട് ആവുന്നില്ല പെട്ടെന്ന്. ഞാനേ പൊട്ടാൻ കാരണം എന്താ അറിയൂ, ഞാൻ പൊട്ടാൻ കാരണം ഞാൻ ഈ സൂചി വെച്ചിട്ടാണ് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നത്. ഇവനാണെങ്കിൽ അത് സിമ്പിളായിട്ട് പൊട്ടിച്ചെടുക്കുകയും ചെയ്തു, പിന്നെ ഞാനും പൊട്ടിച്ചെടുത്തു. അപ്പൊ പോകുന്നു സിമ്പിളായിട്ട്. സ്ക്വിഡ് ഗെയിമിലത്തെ പോലെ അല്ല, അതില് കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് പൊട്ടിക്കുക. ഇത് ഇങ്ങനെ ആക്കിയിട്ട് തന്നെ പൊട്ടിക്കണം, ഇത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്ക് ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാവും, ഇതിങ്ങനെ വെറുതെ ആക്കുമ്പോഴേക്കും കൃത്യമായിട്ട് തന്നെ പൊട്ടണേ. അങ്ങനെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടൻ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. കുറച്ചുകൂടി ബ്ലാക്ക് കളറുള്ള ഒരു ഗണ്ണൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ കുറേ അന്വേഷിച്ചിട്ട് നമുക്ക് ഇതുപോലൊരു ഗണ്ണാണ് കിട്ടിയത്. ഇതിൻ്റെ ആ ഒരു കളറും ടെക്സ്ചറൊക്കെ എനിക്ക് ഇഷ്ടമായ കാരണം അതൊന്നും ബ്ലാക്ക് അടിക്കാനും തോന്നിയില്ല. പിന്നെ നമ്മൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗണ്ണ് യൂസ് ചെയ്തത്. സാധാരണ നമ്മൾ വീഡിയോ മേക്ക് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യാറില്ല, പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്ലൂപേഴ്സ് എന്നുള്ള പോലെ ആ സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ മതി മതി, അടുത്തേക്ക് കഴിച്ചോ. അപ്പുറത്തേക്ക് കഴിച്ചോ. എന്നാലും നിന്റെ വീഡിയോ കിട്ടുള്ളൂ. നക്ഷത്രം പോയി നോക്കിടാ, വേഗം നോക്കടാ. സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്ക്വിഡ് ഗെയിം ഇന്ന്. സ്ക്വിഡ് ഗെയിം ഓക്കെ, അത് ഇടയിലൊരു സംഭവം.
നാശമായാലും ആ സൂചി നാശമായ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് എക്സ്പെരിമെൻ്റൽ വീഡിയോ ദേ ഇവിടെ ഇങ്ങനെ അവസാനിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയൊക്കെ വീഡിയോ കണ്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക്സ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.